ഹായ് ഫ്രണ്ട്സ്, കുറേ കാലമായില്ലേ നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനായിട്ട് ഇങ്ങനത്തെ ഷേപ്പുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നോട്ട്ബുക്കിൻ്റെ പേജ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോട്ട്ബുക്കിൻ്റെ പേജ് നന്നായിട്ട് കൈകൊണ്ട് നല്ല ചുളിവ് വരുത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് നോട്ട്ബുക്കിൻ്റെ പേജ് ഒട്ടിക്കേണ്ടതാണ് കുറച്ചും കൂടി രസമായിട്ടുള്ളതെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഗമ്മ് കുപ്പിയുമ്മ തേച്ചിട്ട് മുഴുവനായിട്ടും ഈ പേജ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ആ വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും പേജ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ പെയിൻറ് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു മെറൂണ് കളറാണ് കൊടുക്കുന്നത്. നല്ല ബ്രൈറ്റായ കളേഴ്സ് കൊടുക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടാണ് ഇന്നത്തെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊരു ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ വീണ്ടും ഒരു ഡയമണ്ട് ഷേപ്പ് ആക്കിയിട്ട് താഴ്ഭാഗങ്ങളിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലത്തെ സിൽവർ കളർ പേപ്പർ എടുത്താൽ മതി എന്നേ ഉള്ളൂ. നമ്മൾ ഈ ബിസ്ക്കറ്റ് റാപ്പേഴ്സൊക്കെ കണ്ടിട്ടില്ലേ, ഇതേപോലെ നല്ല ഭംഗിയുള്ള സിൽവർ പേപ്പേഴ്സ് അതിലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ഡയമണ്ട് ഷേപ്പ് താഴെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുപ്പിയുടെ മുകളിലായിട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നൊരു സിമ്പിൾ ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കുപ്പിയുടെ നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കില്ലേ, ആ പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് പരിപ്പ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് സിമ്പിളായിട്ടുള്ള ഈ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചെയ്തെടുത്ത ആ ഹേർട്ട് ഷേപ്പിൻ്റെ ചുറ്റുമായിട്ട് ഇതൊന്ന് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ ബോട്ടിലാർട്ടൊക്കെ നമ്മൾ തന്നെ ഡിസൈൻസൊക്കെ കണ്ടുപിടിക്കുന്നതല്ലേ. അപ്പം ഞാൻ വളരെ വില കുറവിൽ ചിലവില്ലാതെ ഇങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ആലോചിക്കുന്നത്. അപ്പം ഞാൻ ഈ മുത്തുകളൊന്നും വാങ്ങിയിട്ടല്ല വെക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ളത് തന്നെ വെച്ചിട്ട് എങ്ങനെ ആ എഫക്റ്റ് കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഹേർട്ട് ഷേപ്പിൻ്റെ ചുറ്റും മുഴുവനായിട്ടും പരിപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ എല്ലാത്തിനും ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പരിപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സീഡ്സ് ആണുള്ളത് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പരിപ്പ് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് നമ്മൾ കടുക് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗമ്മ് തേക്കുക, എന്നിട്ട് കടുക് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുമ്പോൾ റെഡി ആയിക്കോളൂ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും കടുക് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് മുഴുവനായിട്ടൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ പെയിൻറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നി മെറൂണിന് നല്ല മാച്ചായിട്ട് ഗോൾഡൻ കളർ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും പരിപ്പിൻ്റെയും കടുകിൻ്റെ മുകളിലൊക്കെ ഗോൾഡൻ കളർ പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുപ്പിയും ഏത് കളറാണോ കൊടുക്കുന്നത് അതിന് മാച്ചായ കളർ കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഗ്രീൻ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിൽവർ വേണമെങ്കിൽ ഈ ഗോൾഡൻ കളറിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഏതാ കൊടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഈ മുകളിൽ ഈ വർക്കിൻ്റെ മുകളിലും കൊടുക്കണം. പിന്നെ ഇതിന് ശേഷം നമ്മൾ ഈ ക്ലിയർ വാർണിഷ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ കുറേ കാലം അത് കേടുകൂടാതിരിക്കും കേട്ടോ. നമ്മൾ ഏത് ബോട്ടിലാർട്ട് ചെയ്യാച്ചാലും ഒന്ന് ക്ലിയർ വാർണിഷ് അവസാനം അടിച്ചു വെച്ചാൽ കുറേ കാലം കേടുകൂടാതിരിക്കും. നമ്മുടെ കയ്യിൽ ഒന്നും പറ്റില്ല, നമ്മുടെ ബോട്ടിലാർട്ട് നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തപ്പോൾ ഉള്ള ഭംഗിയിൽ തന്നെ അങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വാർണിഷ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലാർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, അത്ര ചിലവും വരുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻസിലും പറയുക. എന്ത് ഡൗട്ട് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുക കേട്ടോ. എല്ലാവരും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.